എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ചപ്പാത്തിയൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ 1 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് പൊടിയിട്ടിട്ടാണ് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൊടിയാണ് ചേർക്കാറുള്ളത്. നിങ്ങൾ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി ഇരിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴക്കേണ്ട. അങ്ങനെ കുഴക്കുന്ന സമയത്ത് മാവിനൊരു വലിവ് വരും. അപ്പോൾ കറക്റ്റ് നമുക്ക് ഒറ്റ പോളയായിട്ട് ചപ്പാത്തി കിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ, എന്നിട്ട് അഭിപ്രായം പറയണേ. അടുത്തത് നമ്മൾ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് വരാറില്ലേ, കുക്കറിൻ്റെ പുറത്തേക്ക് തിളച്ചിട്ട് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ പരിപ്പ് നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിൽ പാകാവുന്ന ഒരു സ്പൂണും കൂടെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ വല്ലാണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് തിളച്ച് വരില്ല. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. അടുത്തത് പാചകമൊക്കെ പഠിച്ചു വരുന്നവർക്കൊക്കെ കൂടുതലും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു പേടിയുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഒരു വെട്ടുകത്തിയൊക്കെ വെച്ച് ഇങ്ങനെ തട്ടുമ്പോൾ കൈമുറിയോ എന്നൊക്കെ ഉള്ള ഭയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇവിടെ ഞാൻ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ മെത്തേഡ് നൂല് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുന്നുന്ന നൂലോ അതല്ലെങ്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള നൂലോ ഏത് നൂലായാലും എടുക്കാം. അപ്പോൾ ഞാൻ ദേ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കുറച്ച് കട്ടിയുള്ള നൂലുള്ളതുകൊണ്ട് ഞാൻ അതാണ് ഇതേപോലെ ഈ ഒരു തേങ്ങയ്ക്ക് ഇങ്ങനെ ചുറ്റുമായിട്ട് ഇതേപോലെ നല്ല ടൈറ്റിലിങ്ങനെ ചുറ്റി കൊടുക്കുന്നത് കണ്ടോ. ഒരു 4-5 ചുറ്റ് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചുറ്റിയെടുക്കാൻ. തുന്നുന്ന നൂലാണെങ്കിൽ കുറച്ചുകൂടെ പ്രാവശ്യം നമ്മൾ ചുറ്റേണ്ടി വരും. ആ നൂലിന് കുറച്ചൊരു തിക്നെസ് വരണ്ടേ അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കല്ലാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഇതുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കരിങ്കല്ലോ എന്തായാലും എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് തേങ്ങയുടെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതിൽ കറക്റ്റായിട്ടൊരു അടി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് പൊട്ടിക്കിട്ടും. ഇനി നമ്മൾ ഒന്നുകൂടെ തട്ടുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങോട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒട്ടും തന്നെ ചിന്നി ചിതറി പോവേ ഒന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം താഴോട്ട് വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പാത്രം വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഇത് അത്യാവശ്യം കുറച്ചൊരു ഡ്രൈ ആയി തുടങ്ങിയിട്ടുള്ള തേങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ നമ്മൾ തട്ടിയാലേ ചിലപ്പോൾ പൊളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിങ്ങനെ തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. വെട്ടുകത്തിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കയ്യിൽ തട്ടുമെന്നൊക്കെ പേടിയുള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇർക്കിളി വെച്ചിട്ടും ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഒരു പച്ച ഇർക്കിളി എടുത്തിട്ട് ഞാൻ നമ്മുടെ തേങ്ങയിൽ ഇതേപോലെ ടൈറ്റിലൊന്ന് ചുറ്റിപ്പിടിക്കുകയാണ്. ഒരു 2-3 ചുറ്റ് നമുക്ക് ചുറ്റാനായിട്ടുണ്ടാവും ഈ ഒരു ഇർക്കിളി. നല്ല ടൈറ്റിൽ ഇതേപോലെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒന്നില്ലെങ്കിൽ നമുക്കിതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കല്ലിലൊന്ന് ശക്തിയായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ ഇത് പൊട്ടും. അതല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു കുഴ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തേതിൽ പൊട്ടിയില്ലെങ്കിലും രണ്ടാമത് ഒരു തട്ടും കൂടെ തട്ടുമ്പോൾ എന്തായാലും കറക്റ്റായിട്ട് തന്നെ അത് പൊട്ടിക്കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തട്ടാനൊരു പേടി തോന്നും. അപ്പോൾ അത്ര ഫോഴ്സ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തേതിൽ ചിലപ്പോൾ പൊട്ടില്ല എന്ന് പറഞ്ഞത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് തേങ്ങ ഒട്ടും ഇങ്ങനെ ചിതറിപ്പോവാതെയൊക്കെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടിയും ഇതേ രീതിയിൽ തന്നെ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതേപോലൊരു തേങ്ങ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഇർക്കിളി ഒന്ന് ചുറ്റിക്കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കല്ല് വെച്ചൊന്ന് ജസ്റ്റ് ഇതേപോലെ തട്ടിക്കൊടുക്കുക കണ്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു കുഞ്ഞ് ട്രിക്കാണിത്. തേങ്ങ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ഇർക്കിളി ചുറ്റിയിട്ടൊരു ട്രിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നൂല് വെച്ചിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആണ് രണ്ടും തന്നെ. അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനത്തെ വെറൈറ്റി ട്രിക്സൊക്കെ പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് ട്രൈ ചെയ്യുക.
അടുത്തത് മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് തേങ്ങ ചിരക എന്നുള്ളത്. തണ്ടലി വേദന പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോണത്. ഇനിയപ്പോൾ ചിരവ യൂസ് ചെയ്യാതെ കുറേ തേങ്ങയൊക്കെ ഒന്നിച്ച് ചിരകണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ പല ട്രിക്കുകളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കുറേ പേര് എനിക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടും വെന്ത ടേസ്റ്റ് ഒന്നും വരാണ്ട് നമുക്ക് ഇതേപോലെ ചെയ്യുമ്പോൾ തേങ്ങ ചിരകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് തേങ്ങ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് ഇത്രയും സമയം മാത്രം കറക്റ്റായിട്ട് ആവി കയറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വെന്ത ടേസ്റ്റ് വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ഒരു ഇളം ചൂടായ കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് ചൂടോടെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് കുറച്ച് മുന്നയുള്ള കത്തി വെച്ച് ഇതേപോലെ ഒന്ന് തിക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു തേങ്ങ ചിരട്ടയിൽ നിന്ന് നമുക്ക് ഇതേപോലെ വേർപെട്ടിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ ഇങ്ങനെ വേർപ്പെടുത്തി എടുക്കണം. അപ്പോൾ ചിലർക്ക് ആ ഒരു ആവി കയറ്റുന്ന ടൈം ശരിയാവാത്തതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റാത്തതും അതുപോലെ തന്നെ ആ ഒരു വെന്ത രുചി വരുന്നതൊക്കെ. അപ്പോൾ ഇത് ഈ കറക്റ്റ് ആ ഒരു ടൈം തന്നെ നോക്കിയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ദേ ഇതൊക്കെ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പീലർ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു കറുത്ത ഭാഗം കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു കറുത്ത ഭാഗത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കളയണം എന്നില്ല. പിന്നെ അത് ഒരു ഭംഗി കുറവുണ്ടാവും ആ ഒരു കറുപ്പ് വരുമ്പോൾ. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാനിപ്പോൾ ഒരു വീഡിയോയിലായതുകൊണ്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ ഇവിടേക്ക് ഒന്ന് കളഞ്ഞാൽ മതി. ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ, നമ്മുടെ വയറ്റിലെത്തുന്നതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് അങ്ങനെ ഫുള്ള് കളയണ്ട. എന്നിട്ട് ഇതേപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാം തന്നെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഈ പീസുകളുണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു പകുതി ഇതിൽ നിന്നൊരു പകുതി തേങ്ങ എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ പൾസ് ചെയ്തെടുക്കില്ല, അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ അരക്കരുത്. അരച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി അരച്ച പോലെ പോവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്ത് എടുക്കുക. ഒരു 2-3 തവണ പൾസ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ തേങ്ങ ചിരകിയെടുത്ത് അതേയൊരു രീതിക്ക് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തേങ്ങ നല്ല വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൾസ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അരയ്ക്കാൻ പാടില്ല. ഇപ്പോൾ അതേ ഇതും തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ ചെയ്തു നോക്കുക. നമുക്ക് എന്തായാലും ഒരു 4-5 തേങ്ങയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ കൂടുതൽ സമയം പിന്നെ നമുക്ക് തേങ്ങ ചെരുകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. ഒന്നിച്ച് ചെരുകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് വീട്ടു ജോലികളിൽ ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ ചെരുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്ത് നമ്മൾ ഒന്നിച്ച് അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ രാവിലെ എളുപ്പമാണ്. എന്ത് കറി വയ്ക്കാനായാലും പെട്ടെന്ന് തന്നെ കുറച്ചെടുത്തിട്ട് നമുക്ക് കറിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ആ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ആ ഒരു പീൽ ചെയ്യുന്ന ഒരു ടൈമൊക്കെ മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ തീരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. തേങ്ങ പൊട്ടിക്കുന്നതും ഞാനൊരു പുതിയ ട്രിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എല്ലാവർക്കും അത് ആവശ്യം ഉണ്ടാവണം എന്നില്ല. ആവശ്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.